ശ്രീ സെബാസ്റ്റ്യൻപോൾ, മൗലിക അവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കർണാടകയിലെ ഉടുപ്പിയിലെ ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സുകളിൽ പഠിക്കാൻ അനുമതി തേടിയത്. ഇതൊരു ഇങ്ങനെ ഹിജാബ് നിരോധിക്കുന്നത് ഒരു മൗലിക അവകാശമാണോ? അല്ല, ഹിജാബിനെ സംബന്ധിച്ച് ശ്രീ ആർ വി ബാബു ഇപ്പോൾ വിവരിച്ച കാര്യങ്ങളോട് എനിക്ക് ഏറെക്കുറെ യോജിപ്പാനുള്ളത്. ഹിജാബ് മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന നിലപാടിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനും എത്രയോ കാലം മുൻപ് ശിരോവസ്ത്രം എന്നത് പല സമൂഹങ്ങളിലും അത് സ്വീകരിക്കപ്പെട്ട ഒന്നായിരുന്നു. സെമിറ്റിക് മതങ്ങളിൽ ജൂത മതത്തിലും പിന്നീട് ക്രൈസ്തവ മതത്തിലും അതിനുശേഷം വന്ന ഇസ്ലാമിലും എല്ലാം ഈ ശിരോവസ്ത്രം ധരിക്കുന്ന രീതി ഉണ്ട്. സെയിൻ്റ് പോൾ തന്നെ സ്ത്രീകൾ പൊതുസദസ്സിൽ ശിരോവസ്ത്രം ധരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനത് ഗ്രീക്ക് രീതി അനുസരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, അത് വിദ്യാലയങ്ങളിലെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വിദ്യാലയങ്ങളിൽ യൂണിഫോം എന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ യൂണിഫോം ഉണ്ടായിരുന്നില്ല, എനിക്ക് യൂണിഫോം ഇടേണ്ടി വന്നിട്ടുമില്ല. വ്യക്തിപരമായി യൂണിഫോമിനോട് ഒരു വിപ്രതിപത്തി, എതിർപ്പല്ല, ഒരു വിപ്രതിപത്തി എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, പക്ഷേ അത് ധരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ തൊഴിൽ അഭിഭാഷക വൃത്തിയാണ്. അവിടെ ബാർ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഡ്രസ് കോഡുണ്ട്. റോബ്സ്, ആ റോബ്സ് ധരിച്ച് തന്നെ ബാർ കൗൺസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ റോബ്സ് ധരിച്ച് തന്നെയാണ് കോടതിയിൽ ഹാജരാകേണ്ടത്. അവിടെയൊക്കെ മതത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇളവ് വേണമെന്നോ അല്ലെങ്കിൽ വ്യത്യസ്തത പുലർത്താൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കണം എന്ന നിലപാട് എനിക്കില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതിനെല്ലാം മതത്തിൻ്റെ ഇപ്പോൾ ഹിജാബ് വിവാദം കർണാടകയിൽ ഇങ്ങനെ കത്തി വന്നപ്പോൾ ഹിജാബിനെ കൗണ്ടർ ചെയ്യുന്നതിന് തൊട്ടിപ്പുറത്ത് നിന്ന് നമ്മൾ കണ്ടത് അവിടെ കാവി ഷോളും കാവി തലക്കെട്ടും ഒക്കെയായി വരുന്നു. വിദ്യാർത്ഥികൾ പൊതുനിരത്തിൽ ഇറങ്ങി നിന്ന് ജയ് ശ്രീറാം വിളിക്കുന്നു, അതുപോലെ മുസ്ലിം അള്ളാഹു അക്ബർ വിളിക്കുന്നു. ഇങ്ങനെ രീതിയിലൊക്കെ കാര്യങ്ങൾ പോവുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അപകടമുണ്ട്, അസ്വീകാര്യതയുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ പേരിൽ എന്തും ആകാം എന്ന നിലപാട് ആരും അംഗീകരിക്കുന്നില്ല. വസ്ത്രത്തെ സംബന്ധിച്ച് ആരാണ് ഇത് ഈ അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായത്? അല്ല, വിവാദം ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വരേണ്ടത്, യൂണിഫോം ധരിച്ചാണ് എന്ന് ഒരു നിബന്ധന ഉണ്ടായപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ കുറേ പേർ വന്നത്. അപ്പോൾ അതിനൊരു എതിർ പ്രതിഷേധം അപ്പുറത്ത്, അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ കാവി തലക്കെട്ടും കാവി ഷോളും ജയ് ശ്രീറാം വിളികളും ഒക്കെയായി വന്നത്. ഇതൊന്നും എന്നെ സംബന്ധിച്ച് സ്വീകാര്യമല്ല. അങ്ങനെയല്ല നമ്മുടെ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ മനോഭാവം ആ രീതിയിൽ വഷളാകാൻ അനുവദിച്ചുകൂടാ. അതായത് ഇപ്പോൾ ഈ ഹിജാബ് നിരോധിക്കുകയാണെങ്കിലും അതൊരു മൗലികാവകാശ ലംഘനമാവില്ല അല്ലേ? അല്ല, നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ബാലപാഠം പഠിച്ചത് ഫ്രാൻസിൽ നിന്നാണ്. യൂറോപ്പിലെ ഏറ്റവും പുരോഗമനോന്മുഖമായ പൗരസ്വാതന്ത്ര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. അവിടെ ഹിജാബ് നിരോധിച്ചിരിക്കുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിജാബ് അനുവദനീയമല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഹിജാബ്, അത് വിദ്യാലയങ്ങളാണ്, മറ്റ് പൊതുവിടങ്ങളിലൊന്നുമല്ല, പൊതുവിടങ്ങളിലോ പൊതുപരിപാടികളിലോ ഹിജാബോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും വേഷമോ ധരിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു തടസ്സവും ഇപ്പോഴുമില്ല. വിദ്യാലയങ്ങളിൽ കുട്ടികൾ വരുമ്പോൾ അവർ യൂണിഫോം ധരിച്ചു വരണം എന്ന് പറയുന്നതിൽ മൗലികാവകാശ ലംഘനം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.